സിനിമയോടുള്ള ഇഷ്ടം പല രീതിയിലുള്ള ഇഷ്ടമാണ്. അത് ഒരു മാധ്യമം എന്ന നിലയിൽ, കലാരൂപം എന്ന നിലയിൽ സിനിമയെ പഠിക്കുന്ന കാലം തൊട്ടേ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു തലമുറയുടെ ഭാഗം കൂടിയാണ് ഞാൻ. 80കളുടെ ആരംഭത്തിലാണ് സിനിമയോട് വലിയ താല്പര്യം തോന്നിയത്. പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയം. ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിരുന്നു അന്ന്, ഇന്നത്തെ പോലെയല്ല. പിന്നെ ഇന്നത്തേൽ നിന്നും വ്യത്യസ്തമായിട്ട് അന്ന് ഒരു നല്ല സിനിമയെക്കുറിച്ച് അറിയാനോ നല്ല സിനിമ കാണാനോ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ഒരു കാലമായിരുന്നു. ഇന്ന് ഇൻ്റർനെറ്റുണ്ട്, പല മാധ്യമങ്ങളുടെയും വ്യാപനമുണ്ട്, കുട്ടികൾക്ക് വളരെ എളുപ്പം സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, നല്ല സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഏത് സിനിമയെക്കുറിച്ചും അവർക്ക് പരതുവാൻ വളരെ എളുപ്പമുണ്ട്. ഇൻഫർമേഷൻ ഈസ് ഓൾവേസ് ഓൺ യുവർ ഫിംഗർ ടിപ്സ്. പക്ഷേ ഞങ്ങൾ അന്ന് ഫിലിം സൊസൈറ്റിയുടെ ഭാഗമൊക്കെ ആയിട്ട് സിനിമയെക്കുറിച്ച് അറിഞ്ഞു വന്നപ്പോൾ പല സോഴ്സുകളിൽ നിന്നും പലരും പറയുന്നത്, പല പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം, ഇതൊക്കെ ശേഖരിച്ച സിനിമയുടെ ഒരു ചരിത്രം, സിനിമ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അന്ന് എനിക്കൊന്നും മലയാളത്തിൽ ഈ മുഖ്യധാരാ സിനിമയിൽ തന്നെ വളരെ ശക്തമായിട്ട് ഒരുപാട് നല്ല ചലച്ചിത്രകാരന്മാർ അവരുടെ സാന്നിധ്യം അറിയിച്ച ഒരു സമയവും കൂടിയാണ്. നമുക്ക് കെ ജി ജോർജ് സാറ് വളരെ സജീവമായിരുന്നു. യവനിക, എനിക്കൊന്ന് കോട്ടയം ആഷ തിയേറ്ററിലാണ് ഞാൻ യവനിക കാണുന്നത്. ഒരു 12 തവണയെങ്കിലും ഞാൻ തിയേറ്ററിലത് കണ്ടിട്ടുണ്ട്. അന്ന് വലിയ വിജയമായിരുന്നു യവനിക. പത്മരാജൻ സാർ, ഭരതേട്ടൻ, മോഹൻ സാറ്, ഐ വി ശശി സാർ, അങ്ങനെയുള്ളവരുടെ എല്ലാം സിനിമകൾ നമ്മളെ വളരെ വലിയ തോതിൽ ആകർഷിച്ചിരുന്നു. ഒപ്പം ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള, അരവിന്ദനെ പോലുള്ളവർ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പോക്കുവേൽ അരവിന്ദൻ്റെ, അതും കോട്ടയം ആഷ തിയേറ്ററിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് എന്നെപ്പോലെ ഒരുപാട് കൗമാരക്കാർ സിനിമയിൽ വരാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ചെറിയ സംഘങ്ങളിൽ സിനിമ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഡെവലപ്പ് ചെയ്ത ഒരു ഇഷ്ടമാണ് എന്നെ സിനിമയിലേക്ക് അവസാനം 1999 കൊണ്ടെത്തിച്ചത്. അതെനിക്ക് തോന്നുന്നു ഒരു വലിയ സമയത്തിന് ശേഷമാണ് ഞാൻ സിനിമയിൽ എത്തിച്ചത്. അല്ല, ഈ നമ്മളെ പാടുപെട്ട് തിരിച്ചറിയുന്നൊരു സംഗതി ഇല്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കോളേജ് അധ്യാപകനാവാത്തതിൽ ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളിലൊന്നും ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല. ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ പൊട്ടൻഷ്യലും എൻ്റെ ഒരു എന്താ പറയേണ്ടത് കാലിബറും ഏത് മേഖലയ്ക്ക് എനിക്ക് അപ്പോൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു അപ്പോൾ അതങ്ങ് സംഭവിക്കട്ടെ എന്നുള്ളതാണ്. ഈ എൻ്റെ ഒരു വലിയ പ്രശ്നം, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ എനിക്ക് ബോറടിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 10 വർഷമായിട്ട് ഇത് വലുതായിട്ട് ബോറടിച്ചിട്ടില്ല. പക്ഷേ നാളെ അത് സംഭവിക്കാം. നാളെ അത് സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ വല്ലപ്പോഴും എൻ്റെ മനസ്സിൽ പിടിക്കുന്ന സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരാളായി വേറെ എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഈ പല സിനിമാ പ്രവർത്തകരുടെയും അഭിമുഖത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും അറിയില്ല, ഈ ജോലി മാത്രമേ ചെയ്യാൻ അറിയാവൂ, അതുകൊണ്ട് ഇതിൽ അല്ലാതെ നമുക്ക് വേറെ വഴികളും ഇല്ല എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ പറയുന്നത് ഒരു വലിയ പരിമിതിയായിട്ട് കാണുന്ന ആളാണ്. എനിക്ക് ഇതല്ലാതെ ഒരുപാട് ജോലികൾ ചെയ്യാനറിയാം, അതിനുള്ള ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ ജോലിയിൽ എനിക്ക് താല്പര്യമുള്ളിടത്തോളം, അല്ലെങ്കിൽ എന്നെ വിപണിക്ക് ആവശ്യമുള്ളിടത്തോളം ഞാൻ തുടരും. അതല്ല, വിപണിക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ എനിക്ക് ബോറടിക്കുകയാണെങ്കിൽ അതിനാണ് സാധ്യത കൂടുതൽ, ഞാനിത് വിട്ടുപോകാനും ചാൻസുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു വൈവിധ്യവും ഇത് നൽകുന്ന ഇടവേളകളുമായിരിക്കും ഇതിനെ നമ്മളെ ഇപ്പോഴും നമ്മളെ രസിപ്പിക്കുകയും എക്സൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാധ്യമമായിട്ട് ഇത് നിൽക്കാനും നമുക്കിതിൽ വ്യാപരിക്കാനുള്ള താല്പര്യവും അതായിരിക്കാം. ഇത് നമ്മൾ എല്ലാ ദിവസവും 24 മണിക്കൂറും ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കിതിൽ മടുപ്പുണ്ടാവും. സിനിമകൾക്കിടയിൽ ഇടവേളയുണ്ട്, ആ ഇടവേളയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ചിന്തിക്കാം, ഇതൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇതൊരു ഫുൾ ടൈം ഓക്യുപ്പേഷൻ എന്നുള്ള നിലയിൽ സിനിമയാണ് പലരുടെ തൊഴിലെങ്കിലും അത് ഫുൾ ടൈം ഓക്യുപ്പേഷൻ അല്ല, വലിയ ഇടവേളകളും ഒക്കെ ഉണ്ട്. അത് ഒരു പക്ഷേ ഈ ഇതിനോടുള്ള നമ്മളുടെ ഫാസിനേഷൻ കൂട്ടുകയുള്ളൂ. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അർഹിക്കാത്തൊരു പ്രശസ്തി ഈ സിനിമ നമുക്ക് തരുന്നുണ്ട്. നമ്മളുടെ സംഭാവനകൾ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും പ്രശസ്തി ആവശ്യമുണ്ടോ, അർഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം വല്ലാതെയുണ്ട്. കാര്യം നമ്മുടെ പൊതുസമൂഹത്തിലും സാംസ്കാരിക ജീവിതത്തിലും ഒക്കെ നമ്മളെക്കാൾ വളരെ ശക്തമായിട്ട് ഇടപെടുകയും നിർണായകമായ സ്വാധീനം വരുത്തുകയും ചെയ്യുന്ന പലരും നമ്മളെപ്പോലെ
അറിയപ്പെടുന്നില്ല. അത് ഈ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വളരെ ഇറാഷണലായിട്ടുള്ള പ്രതിഫലമാണ് ഈ രംഗം നമുക്ക് തരുന്നത്. യുക്തി സഹമായിട്ടുള്ള സംഗതിയല്ല. ഒരു ഉന്നതനായ സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി എന്ന് നമുക്കെടുക്കുക, അതാണല്ലോ നമ്മുടെ ഉദ്യോഗസ്ഥ ഹൈറാർക്കിയിലെ ഏറ്റവും ഉയർന്ന പദവി. അദ്ദേഹം റിട്ടയർ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ, അതിനേക്കാൾ കൂടുതലാണ് ഓരോ സിനിമയിലുമൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തും ഒരു യുക്തിയില്ലായ്മ എവിടെയോ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില വളരെ അസംബന്ധമായിട്ടുള്ള ഘടകങ്ങളാവാം ഈ സിനിമയെ ഇത്രത്തോളം വശ്യമാക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ആ വിമർശനം എല്ലാവരും ഉന്നയിക്കുന്നതാണ്. നിങ്ങൾ ഏത് ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കൂ, അവിടെ എല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് ഇൻഡസ്ട്രി, ഹോളിവുഡ് എടുത്താലോ യൂറോപ്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്ത്, താരം എന്ന് പറയുന്നത് ഒന്നുണ്ട്. താരകേന്ദ്രിതമാണ് സിനിമയുടെ വിപണി എന്ന് പറയുന്നത്. എല്ലാ മൂല്യങ്ങളും താരത്തെ വെച്ച് തന്നെയാണ് നിർമ്മിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിപണിയുടെ അസംബന്ധ പൂർണ്ണമായിട്ടുള്ള അസംബന്ധ ജടിലമായിട്ടുള്ള യുക്തി എന്ന് പറയുന്നത്. അതിനകത്ത് ഇതിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്ന സംവിധായകനാണോ അല്ലെങ്കിൽ എഴുത്തുകാരനാണോ എന്നുള്ളത് ഒന്നും ആ യുക്തിക്ക് നിരക്കുന്നതല്ല. ആ യുക്തി കമ്പോള യുക്തിയാണ്. അത് നോക്കുന്നത് താരങ്ങളെയാവാം. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഒരു ടെലിവിഷൻ ചാനൽ ഒരു ഇൻ്റർവ്യൂവിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു സംവിധായകനും ഒരു താരവും ഒരേ സമയം അവൈലബിളായാൽ ആരെടുത്ത് പോകും? അത് ടി ആർ പി റേറ്റിങ്ങിനോടൊക്കെ ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. അത് കമ്പോള യുക്തിയാണ്. അപ്പോൾ കമ്പോള യുക്തിയുടെ ബെനിഫിറ്റുകൾ അനുഭവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ യുക്തിയെ അംഗീകരിക്കുകയും വേണം. അല്ലാതെ നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല.